ജനസേവനത്തിന് മാത്രം ജീവിതം സമർപ്പിച്ചിട്ടുള്ളൊരു സ്ഥാനാർത്ഥിയെ സിംഗറിലെ ജനങ്ങൾ പാട്ടും പാടി ജയിപ്പിക്കുക എൻ്റെ അഭിപ്രായം. വിജയം സുരക്ഷിതമാണ് ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ. ഇന്ന് എൻ്റെ അഭിപ്രായത്തിൽ പാർട്ടികൾ എന്നതുപോലെ തന്നെ സ്ഥാനാർത്ഥിയും ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. ഓരോ തിരഞ്ഞെടുപ്പ് കഴിയുന്നതോറും പാർട്ടികൾക്ക് ഒപ്പം സ്ഥാനാർത്ഥിയും പ്രധാനപ്പെട്ട ഘടകമായിട്ട് മാറുകയാണ്. ഇന്ന് ചെങ്ങന്നൂരിനെ പ്രതിനിധീകരിക്കാൻ എല്ലായ്പ്പോഴും ജനങ്ങൾക്കൊപ്പം നിൽക്കാൻ പറ്റിയ ഒരു സ്ഥാനാർത്ഥി നിലയിൽ വിജയകുമാറിന് ഒപ്പം നിൽക്കാൻ പറ്റിയൊരു സ്ഥാനാർത്ഥി അവിടെ ഇല്ലെന്നാണ് എൻ്റെ അഭിപ്രായം. അതുപോലെ അത് യു ഡി എഫിൻ്റെ ശക്തി, കോൺഗ്രസിൻ്റെ ശക്തി, കേന്ദ്ര ഗവൺമെൻറ്റിനോടും കേരള ഗവൺമെൻറ്റിനോടുള്ള ജനങ്ങളുടെ ശക്തമായിട്ടുള്ള സമർഷം, ഇതിൻ്റെ കൂടെ സ്ഥാനാർത്ഥിയുടെ വ്യക്തിത്വം, ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരുപാട് സ്വഭാവമുള്ള സ്ഥാനാർത്ഥി, ഇതെല്ലാ ഘടകങ്ങളും കൂടി നോക്കുമ്പോൾ ചെങ്ങന്നൂർ യു ഡി എഫിന് വളരെ അനുകൂലമായൊരു അന്തരീക്ഷമാണ്. അതൊക്കെ ഇവിടെയുള്ള നേതാക്കന്മാർ സംസാരിക്കണം, കേരളത്തിലുള്ള എൻ്റെ സഹപ്രവർത്തകരോട് ചോദിക്കണം. ഇനി ഇലക്ഷന് മത്സരിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഒരു വോട്ടിനും ഐറ്റം പാടില്ലെന്നാണ് എൻ്റെ അഭിപ്രായം. വോട്ടർമാരുടെ നിലയിൽ കിട്ടാവുന്ന വോട്ടിനെല്ലാം സഹകരിക്കാൻ ശ്രമിക്കണം. മറ്റ് രാഷ്ട്രീയമായിട്ടുള്ള മുന്നണി കാര്യങ്ങളാണെങ്കിൽ അത് തീരുമാനിക്കേണ്ടത് കേരളത്തിലെ യു ഡി എഫും കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയുമാണ്. അല്ല അതിന് എന്നാൽ ഐക്യമുന്നണിയെ ബാധിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് അഭിപ്രായം പറയത്തില്ല. അത് പറയേണ്ടത് കേരളത്തിലെ യു ഡി എഫ് നേതൃത്വമാണ്, കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വമാണ്. ഞാൻ എന്താ ഇങ്ങനെ ക്രോസ്വിസ്താരം ചോദിക്കുന്നത്? ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ, ഞാൻ സാധാരണ ഒരു ലളിതമായ മലയാളത്തിലാണല്ലേ സാഹിത്യ ഭാഷയല്ലേ പറഞ്ഞത്, അത് സാധാരണ എല്ലാവർക്കും മനസ്സിലാകുന്നല്ലേ. പിന്നെയും പിന്നെ അതിനെക്കുറിച്ച് തന്നെ ചോദിക്കണോ? വേറെ എന്തെങ്കിലും ചോദിക്കാതെ ചോദിക്കുക, നമ്മുടെ സമയം വെറുതെ നഷ്ടപ്പെടുത്താതെ.